ഗുരുമഹിമാ പഠനം പങ്ക്തിയിലെ ജ്ഞാന ജിജ്ഞാസുക്കളായ എല്ലാ ഗുരുഭക്തർക്കും നമസ്കാരം. ഞാൻ വിശ്വപ്രകാശം എസ് വിജയാനന്ദ്. ഇന്ന് ഗുരുമഹിമാ പഠനത്തിൽ നാം പഠന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന വിഷയം ഗുരു പരമദൈവതം. നാരായണ ഗുരു ദൈവമാണ് എന്ന തത്വത്തെയാണ് നാം പഠിക്കാൻ പോകുന്നത്. നാരായണ ഗുരു ദൈവമാണോ എന്ന ചോദ്യത്തിന് സമുചിതമായ ഉത്തരം ഗുരുവിന്റെ ആനുഭൂതികമായ അമൃതവാണികളിലൂടെ ജ്ഞാനവല്ലരികളിലൂടെ നൽകുക എന്നതാണ് ഏറ്റവും ഭൂഷണമായിട്ടുള്ളത്, കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. ഉപനിഷത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ ദാനവനോ ദേവനോ ആവേണ്ടവനല്ല, ദൈവം തന്നെ ആവേണ്ടവനാണ് എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തതയോടുകൂടി ഉപനിഷത്ത് ബോധ്യപ്പെടുത്തുന്നു. എന്താ ഉപനിഷത്ത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്? മനുഷ്യനായി നാം ജനിച്ചത് ദാനവനാകാനല്ല. ദാനവനെന്ന് പറഞ്ഞാൽ അസുരൻ. പിന്നെയോ ദേവനാകാനുമല്ല. അപ്പോൾ പിന്നെ എന്താവാനാണ്? ദൈവം തന്നെ ആവുക എന്നതാണ്. അപ്പോൾ ദൈവമായി ഭവിക്കുക എന്നതാണ് നമ്മുടെ ഓരോ മനുഷ്യന്റെയും ആത്യന്തികമായ ലക്ഷ്യം. ഉപനിഷത്തിന്റെ ഈ പൊരുളിൽ നിന്നും തത്വത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ദേവൻ എന്ന പദത്തേക്കാൾ, ദേവൻ എന്ന അവസ്ഥയേക്കാൾ ഉദാത്തമായതും ശ്രേഷ്ഠകരമായതുമായ അതേ പരമമായ പദമാണ്, അവസ്ഥയാണ് ദൈവം എന്നത്. ഈ ഔപനിഷദികപരമായ തത്വത്തെ നാരായണ ഗുരു എങ്ങനെയാണ് ആനുഭൂതികമാക്കി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം, ശ്രദ്ധിക്കാം. ഗുരു സദാശിവ ദർശനം എന്ന ജ്ഞാനാമൃതത്തിലെ അഞ്ചാം ജ്ഞാനവല്ലരിയിലെ ആദ്യ പാദത്തിൽ ഗാനം ചെയ്യുന്നു, ദൈവമേ നിനക്ക് നീയും ഞാനുമൊന്നു തന്നെ എന്ന് കൈവരുന്നതിന് തന്നെ അടിയനില്ല കാംക്ഷിതം. അല്ലയോ ദൈവമേ,
ഞാനും നീയും ഒന്നു തന്നെയായി തീരുക എന്നുള്ളതല്ലാതെ അടിയന് മറ്റൊരു ലക്ഷ്യവും അഥവാ ആഗ്രഹവുമില്ല. അതെ, ദൈവമേ നിനക്ക് നീയും ഞാനുമൊന്നു തന്നെ എന്നു കൈവരുന്നതിന് തന്നെ അടിയനില്ല കാംക്ഷിതം എന്ന ആലാപനത്തിലൂടെ ഗുരു അനാവരണം ചെയ്തിരിക്കുന്നത് ഗുരുവിന്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവം തന്നെയായി തീരുക എന്നുള്ളതാണ്. അതെ, ഉപനിഷദുക്തി പ്രകാരം ദാനവനും ദേവനും അതീതമായ ദൈവം തന്നെ ആയിത്തീരുക എന്ന ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുക എന്നത് തന്നെയായിരുന്നു നാരായണ ഗുരുവിന്റെയും ആഗ്രഹം. ആ ആഗ്രഹത്തെയാണ് ഈ സദാശിവ ദർശനത്തിലൂടെ സംശയരഹിതമായ രീതിയിൽ ഗുരു അനാവരണം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ആഗ്രഹം സഫലീകൃതമാകുന്നതിന് വേണ്ടി നാരായണൻ നൈരന്തരികമായി നടത്തിയ കഠിന തപസ്സിലൂടെ ആ പരമമായ പദത്തിലെത്തിക്കൊണ്ട് ഗുരു ഗദ്യപ്രാർത്ഥനയെന്ന ജ്ഞാനാമൃതത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് നാം ശരീരമല്ല അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ജനനം, മരണം, രോഗം, ദാരിദ്ര്യം, ഭയം ഇത്യാദികളൊന്നും നമ്മെ തീണ്ടുകയില്ല. നാം ഇത് വെറുതെ വായിച്ചു പോകാനുള്ളതല്ല, അതിൻ്റെ അർത്ഥവും ആ അർത്ഥത്തിൻ്റെ ആഴവും പരപ്പും എന്താണെന്ന് നാം ഉപരിപ്ലവമായിട്ടെങ്കിലും ഒന്നറിയണം. നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വയൽവാരം വീട്ടിലെ കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും മകനായി ജനിച്ച നാല് മുഴം നീളമുള്ള മാംസപിണ്ഡമല്ല, ശരീരമല്ല, ശരീരരൂപിയല്ല നാം. പിന്നെയോ, നാം ശരീരമല്ല അറിവാകുന്നു. അറിവെന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ദൈവം എന്നാണ്. ബോധം എന്ന പദത്തിന് സമാനമായി, ബ്രഹ്മമെന്ന പദത്തിന് സമാനമായി നാരായണ ഗുരു ഉപയോഗിക്കുന്ന പദമാണ് അറിവ്. നാം ശരീരമല്ല അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും, മുൻപും എന്നല്ല മുൻപിലും. മുൻപ് എന്ന് പറയുമ്പോൾ അതിൽ വലിയ തെറ്റാണ്, അവിടെ ഗ്യാപ്പുണ്ട്, സ്പേസ് ഉണ്ട്, കാലവിളംബം വരുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും നാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും മകനായി ജനിക്കുന്നതിന് മുമ്പിലും
എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും എന്ന് പറഞ്ഞാൽ 1928 സെപ്റ്റംബർ മാസം 20-ാം തീയതി ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് മഹാസമാധി പ്രാപിച്ച് പോകുമ്പോൾ, അതെ, ഈ ഭൗതിക ശരീരം ഇല്ലാതെ പോയാലും അറിവായ നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതെ, അച്ഛന്റെയും അമ്മയുടെയും മകനായി ജനിക്കുന്നതിന് മുമ്പിലും ഉണ്ടായിരുന്നു. ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോയപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ശരീരം നശിച്ചപ്പോഴും അറിവായ നാം അതേ ഗുരു ഉണ്ടായിരുന്നു. എന്നിട്ട് ഗുരു അല്പം കൂടെ വ്യക്തമായി പറയുകയാണ്, ജനനം മരണം, ശരീരത്തിനാണ് ജനനമുണ്ടാകുന്നതും മരണമുണ്ടാകുന്നതും, അറിവിന് ബോധത്തിന് ബ്രഹ്മത്തിന് ജനനവുമില്ല മരണവുമില്ല. ജനനം മരണം പിന്നെയോ ശരീരാധിഷ്ഠിതമായിരിക്കുന്ന സ്വഭാവങ്ങളായ രോഗം, ദാരിദ്ര്യം, ഭയം ഇത്യാദികളൊന്നും നമ്മെ തീണ്ടുകയില്ല. ഇത്യാദികളൊന്നും തന്നെ നമ്മെ തീണ്ടുകയില്ല. ബോധത്തെ, അറിവിനെ, ബ്രഹ്മത്തെ, ഈ ഭൗതികപരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും തീണ്ടുകയില്ല. അതെ, ഗുരു സാക്ഷാത് ബോധസ്വരൂപനാണ്, ബ്രഹ്മസ്വരൂപനായി ഭവിച്ചിരിക്കുന്നു. ജനന മരണങ്ങൾക്കതീതനായിരിക്കുന്ന നിത്യപ്രകാശമാണ് ഗുരു എന്നർത്ഥം. പ്രകാശമാണ്, പ്രകാശമെന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ളതാണ്. ആർക്കും അശുദ്ധമാക്കാൻ കഴിയുന്നതല്ല പ്രകാശം. എന്നാൽ എല്ലാ അശുദ്ധികളെയും ഇല്ലായ്മ ചെയ്ത് ശുദ്ധീകരിക്കാൻ കഴിവുള്ളതുമാണ് പ്രകാശം. പ്രകാശത്തെ ആർക്കും തന്നെ ദുഷിപ്പിക്കാനോ അശുദ്ധമാക്കാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആരും പ്രകാശത്തെ ശുദ്ധീകരിക്കുകയും വേണ്ട, അതിന്റെ ആവശ്യമില്ല. അതിൽ അല്പം പോലും അശുദ്ധിയില്ല, അശുദ്ധി ഉണ്ടാകാൻ പറ്റില്ല. ഇങ്ങനെ ഈ പദത്തിലെത്തിയ ഗുരു സാമാന്യ ജനങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാകുന്നതിന് വേണ്ടി ആത്മവിലാസം എന്ന ജ്ഞാനാമൃതത്തിലൂടെ ഗുരു വെളിപ്പെടുത്തുന്നു, നാമും ദൈവവും ഒന്നായിരിക്കുന്നു, നാമും ദൈവവും ഒന്നായിരിക്കുന്നു. ഇനി നമുക്ക് വ്യവഹരി